പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ക്ലാസ്സുകളുടെ ഈ ഘട്ടത്തിൽ കുട്ടികളെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കേണ്ടത് ആവശ്യമാണ്. നേരിട്ട് കാണുക പോലും ഇല്ലാതെ നമ്മൾ വളരെ അകലത്തിൽ നിന്ന് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുറേ വാക്കുകൾ കൊണ്ട് നമുക്ക് ആ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിലേക്ക് കടക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആക്കുന്ന ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഗൂഗിൾ ക്വിസ് സംവിധാനത്തിൽ തന്നെ അവരതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൂഗിൾ ക്വിസിനെ കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തവർ ഇപ്പോൾ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് നൽകുന്നുണ്ട്. അതുപോലെ എൻ സ്ക്രീനിലും ഇത് ലഭ്യമാക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ക്വിസ് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാം. വേറൊരു തലത്തിൽ ഗൂഗിൾ ക്വിസ് നമ്മൾ ഇന്നെങ്ങനെ കാണാമെന്നാണ്. കൂടുതൽ അവരെ കൂടി കൂടുതൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്, കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക്. നമ്മൾ ഗൂഗിൾ ക്വിസിലേക്ക് പോകുവാനായി ഗൂഗിൾ ആപ്സിൽ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ന്യൂ കൊടുത്ത് ഗൂഗിൾ ഫോംസിൽ ബ്ലാങ്ക് ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യും. ഇവിടെ ക്ലാസ് 11 ബയോളജി ആണ് നമ്മൾ ചെയ്യുന്നത്. ഫോമിനിവിടെ ക്ലിക്ക് ചെയ്ത പേരിവിടെ ലഭ്യമായിക്കൊള്ളും. വേറെ പേര് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ അത് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സെറ്റിങ്സിൽ ഗൂഗിൾ ക്വിസ് തന്നെയല്ലേ ആക്റ്റീവായിരിക്കുന്നത്, ക്വിസ് സെക്ഷനിൽ നമ്മൾ നോക്കുക. ഇത് റേഡിയോ സ്വിച്ച് ഓൺ അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. റേഡിയോ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇതുപോലെ ഓൺ ആക്കി കൊടുക്കണം. അതുപോലെ സെറ്റിങ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ മാർക്കർ റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ഇപ്പം നിലവിൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. അതുപോലെ മിസ്ഡ് ക്വസ്റ്റ്യൻസ് ഇത് സബ്മിറ്റ് ചെയ്യുന്നവർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ സ്കോർ ക്ലിക്ക് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും. കറക്റ്റ് ആൻസേഴ്സും പോയിന്റ് വാല്യൂസും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ സെറ്റിങ്സ് തന്നെ മതി. ഏതെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ സേവ് കൊടുക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാണ് അടുത്തായിട്ട്. ഇത് വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ ഫംഗസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ നമ്മൾ ഓപ്ഷൻ വൺ ആയിട്ട് ഫോർ എന്ന് കൊടുത്തു, ഓപ്ഷൻ ടു ആയിട്ട് നമ്മൾ മൈസീലിയം കൊടുത്തു, ഓപ്ഷൻ ത്രീ ആയിട്ട് നമുക്ക് എന്ന് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ക്വിസ് ആണെങ്കിൽ നമുക്കിവിടെ ആൻസർ കീ സെറ്റ് ചെയ്യാനുണ്ടാവും. ഇവിടെ ആൻസർ കീ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ക്വിസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. നമുക്കൊന്നും കൂടി ഇന്ന് ഉറപ്പിക്കാം. ഇവിടെ ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. മൈസീലിയം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പോയിന്റ് വൺ പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ എന്ത് വരണം, കറക്റ്റ് ആൻസർ ആണെങ്കിൽ എന്ത് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമ്മൾ വെൽ ഡൺ എന്ന് കൊടുത്തു, ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാം, വാച്ച് വീഡിയോ. ആ വീഡിയോയുടെ ആ ഭാഗം വരുന്ന നമ്മുടെ ഈ വീഡിയോയിലാണ്
നമ്മുടെ ഈ പറഞ്ഞ ഭാഗം വരുന്നത്. അപ്പോൾ അതൊന്നും കൂടി വാച്ച് ചെയ്യാനായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണ്. അതിനാൽ നമ്മളിവിടെ ഈ ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ പാഠഭാഗം ലഭ്യമായിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഇവിടെ നമ്മൾ കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിൽ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കറക്റ്റ് ആൻസറിനാണ് വേണ്ടെന്ന് വരും. ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ ഈ വീഡിയോ കാണുവാൻ അതിൻ്റെ ലിങ്കും ലഭ്യമാകും. ഡൺ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്കിവിടെ പ്രിവ്യൂ നോക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഫോംസ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. നെയിം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി ഫംഗസ്. ആൻസറായി 4 എന്ന് കൊടുത്തെന്ന് കരുതുക. ദെൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരെണ്ണമാണ് കാണിക്കുന്നത്, നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. വ്യൂ സ്കോർ കൊടുക്കുന്നു, ഇത് തെറ്റാണ് എന്ന് വന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഫീഡ്ബാക്ക് സെഷനിൽ തെറ്റായതുകൊണ്ട് ഇവിടെ വാച്ച് വീഡിയോ എന്നുള്ള ഇതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ പാഠഭാഗത്തേക്ക് പോവുകയാണ്. ആ വീഡിയോ കാണാനുള്ള ഭാഗത്തേക്ക് പോവുകയും അവർക്കത് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ചാപ്റ്ററോ എടുത്ത് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഓക്കെ, റോങ് ആൻസർ ആണെങ്കിൽ ആ പാഠഭാഗത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അവരത് നന്നായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൂടി പഠിക്കാനും ഒന്നും കൂടി കണ്ട് മനസ്സിലാക്കുവാനും അവർക്ക് ആ കറക്റ്റ് ലിങ്ക് തന്നെ എത്തിക്കുന്നതിനും ഇത് ഉപകരിക്കും. ഇനി ഗൂഗിൾ ക്വിസിൻ്റെ എൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. അറിയില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ട്, ബേസിക് വീഡിയോ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷോർട്ടൺ ചെയ്യാൻ പറ്റും. ഈ ലിങ്ക് എടുത്ത് നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം. വാട്സാപ്പിലൂടെയോ മറ്റോ അയച്ചു കൊടുക്കാം. ഇതിനി മെയിലിലൂടെ അയക്കണമെങ്കിൽ ഇവിടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നമുക്ക് നേരിട്ടും അയച്ചു കൊടുക്കാം. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ഗൂഗിൾ ക്വിസിനെ കുറിച്ച് വ്യക്തതയില്ലാത്തവർ ഇതിൻ്റെ ബേസിക് വീഡിയോ കാണുവാനും ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്ത്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.